ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വൈസ് ചാൻസലറോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയുടെ വിശദീകരണം ലഭ്യമാകുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനം അറിയിക്കുന്നതാണ്. ആ നടപടിയിൽ സാങ്കേതികമായിട്ട് എന്താണ് പ്രശ്നമുള്ളത് എന്ന് പരിശോധിച്ച ശേഷം മറുപടി പറയാം. അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമായതിന് ശേഷം, കാരണം ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ സർവകലാശാലയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടതിന് ശേഷം അഭിപ്രായം അറിയിക്കാം. അത് നമ്മളൊരു സെക്യുലറായിട്ടുള്ള രാജ്യമാണ്. ആ നിലയിൽ വല്ലാതെ വർഗീയമായിട്ടുള്ള പരാമർശങ്ങളുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ സിലബസിൽ ഉണ്ടാകുന്നത് അപകടകരം തന്നെയാണ്. അത് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ മുക്തമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ നമ്മൾ ശ്രമിക്കുന്നുള്ളൂ. അല്ല, ഇത് ഓരോ ബോർഡ് ഓഫ് സ്റ്റഡീസ് കൂടുന്നത് വൈസ് ചാൻസലറോട് ചോദിച്ചിട്ടല്ല തീരുമാനമെടുക്കുന്നത്. സർവകലാശാല തന്നെ ഒരു ഓട്ടോണമിയുള്ള സ്ഥാപനമാണ്, അതിൻ്റെ കീഴിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് പോലുള്ള സംവിധാനങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എല്ലാ കാര്യവും സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ സർവകലാശാലയുടെ നേതൃത്വം അറിഞ്ഞിട്ടാവണമെന്നില്ല. അപ്പോൾ അതിലെന്താണ് സംഭവിച്ചത് എന്നുള്ളത് വൈസ് ചാൻസലറുടെ വിശദീകരണം ലഭ്യമായതിന് ശേഷമേ നമുക്ക് അതിനെക്കുറിച്ച് ഒരഭിപ്രായം പറയുന്നുള്ളൂ. യോഗത്തിൽ പങ്കെടുത്ത സെൽഫ് ഫൈനാൻസ് കോളേജിലെ പ്രിൻസിപ്പൽമാർ കുട്ടികൾ ഫീസുകൾ അടയ്ക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് സൂചിപ്പിക്കുകയുണ്ടായി. ലൈബ്രറിയും ലാബും ഒക്കെ കോളേജ് അടഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരം ഫീസുകളിൽ നിന്ന് അവരെ തൽക്കാലത്തേക്ക് റിലാക്സ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ഗവൺമെൻറ് ഓർഡർ ഇറക്കിയിരുന്നത്. തുറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾ ഫീസുകൾ അടയ്ക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് പ്രയാസത്തിലാകുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. സമയക്രമം സംബന്ധിച്ച് കഴിഞ്ഞ വർഷം 3 സമയക്രമമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ സ്വീകാര്യമായത് സ്ഥാപനത്തിന് എടുക്കാവുന്നതാണ്. 3 ഓൾട്ടർനേറ്റീവ്സ് കൊടുത്തിരുന്നു. 8:30, 2:30 വരെ, 9 മുതൽ 4 വരെ, 9:30 മുതൽ 4:30 വരെ എന്നുള്ള സമയക്രമങ്ങൾ കൊടുത്തിരുന്നു. അതിൽ ഇഷ്ടമുള്ളത് സ്ഥാപനത്തിന് തീരുമാനമെടുക്കാൻ കഴിയും. എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മൂഡിൽ സംവിധാനം ഉപയോഗിച്ച് ക്ലാസ് എടുക്കാൻ കഴിയുന്ന വിധത്തിൽ LMS ഉറപ്പുവരുത്തണം, അതിനുള്ള നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അതൊക്കെ തന്നെ അണുവിമുക്തമാക്കേണ്ടതുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ വാക്സിനേഷൻ കൊടുക്കാനായിട്ട് ആരോഗ്യവകുപ്പുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തി. അവർ പോസിറ്റീവായി പ്രതികരിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ തന്നെ അറിയിക്കുകയുണ്ടായിരുന്നു. എല്ലാ കോളേജുകളുടെയും കുട്ടികൾക്ക് സ്ഥാപനങ്ങളോട് ചേർന്നുകൊണ്ട് വാക്സിനേഷൻ ഡ്രൈവ് നടത്തും എന്നാണ് അവരറിയിച്ചിട്ടുള്ളത്.